സാർ ഓർഡർ ചെയ്ത ഓറഞ്ച് ലൈം സോഡ ഇതാ, ആ ടേബിളിൽ വെച്ചേക്കോടോ. ഇത് മാത്രം മതിയോ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ സാർ? ഓ ഷുവർ, ലഞ്ചിന് സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയുണ്ട്? എല്ലാ ഐറ്റംസ് ഉണ്ട് സാർ, എല്ലാ വെറൈറ്റിയിലുള്ള ഫ്രൈഡ് റൈസ്, കുഴിമന്തി, ചിക്കൻ ബിരിയാണി. എന്നാ എനിക്കൊരു മട്ടൻ ബിരിയാണി എടുക്കോ. ഡാർലിംഗ് നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് ചിക്കൻ ബിരിയാണിയും ബീഫ് വറുത്തതും കരിമീൻ പൊള്ളിച്ചതും. ബാലു, ബാലുവിന് എന്താ ഓർഡർ ചെയ്യണ്ടേ? സാർ എന്നാ എല്ലാം ഓരോ പ്ലേറ്റ് എടുക്കട്ടെ. വേണ്ട വേണ്ട, ഞങ്ങൾ ഡയറ്റിംഗിലാ, എല്ലാം ക്യാൻസൽ ചെയ്തേക്കോ. ഓക്കെ മാഡം, എന്താ ആവശ്യമെങ്കിലും വിളിച്ചേക്കണേ. അളിയാ, കൊറിയേന്ന് കുറ്റിയും പറിച്ച് എന്നെ മുറിപ്പിക്കാൻ വന്നേക്കുവാണല്ലേ. സോറി അളിയാ. അവൾക്ക് വിശപ്പ് വന്ന പിന്നെ പ്രാന്ത, ചുറ്റുള്ളതൊന്നും കാണത്തില്ല, എല്ലാം വലിച്ചെറിഞ്ഞ് പ്രശ്നമാക്കി കളയും. അപ്പൊ നിങ്ങളുടെ കൊറിയത്തെ എല്ലാ ബിസിനസ്സും പൊട്ടാണ കാരണേ പിങ്കുവാണോ? അങ്ങനെയൊക്കെ പറഞ്ഞാല് എന്നാലും ഈ ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു അളിയാ. അയ്യോ എന്റെ കൊച്ചുങ്ങള്, ആ കൊച്ചുങ്ങളെ അവിടെ നിന്ന് കാണോ എന്തോ? നീലു, ഞാൻ മക്കളുടെ അടുത്തൊന്ന് പോയി നോക്കിട്ട് വരാട്ടോ. എന്റെ ദൈവമേ, ഇത്രയും ഫുഡ് നിങ്ങൾ കഴിച്ച പിള്ളേരെ. മക്കള് വിഷമിക്കണ്ടോ, എത്ര ബില്ലായിരുന്നു ചോദിക്കട്ടെ, എന്നിട്ട് ബാക്കി കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചതാവേ. സാരല്ല മക്കളെ, അച്ഛൻ വാങ്ങിച്ചതാന്ന് പറഞ്ഞില്ലേ. അയ്യോ സാറേ, എന്നാ ഞാൻ ബില്ലെടുക്കട്ടെ. എത്രയായി മോനെ? സാർ വെറും 8400 ഓൺലി. ഒരു നേരം ഫുഡ് കഴിച്ചതിന് 8400 രൂപേ. ഇത്രയും കാശുണ്ടെങ്കിൽ എന്റെ ഒരു മാസത്തെ വീട്ടു ചെലവ് പോകുമല്ലോ. എടി നീലു, എന്നെ നീ പിടിച്ചോടി. എന്ത് പറ്റി ബാലു? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനടി? എല്ലാം പറ്റി കഴിഞ്ഞില്ലേ. സാർ എനിക്കൽപ്പം ധൃതിയുണ്ടായിരുന്നോ, ക്യാഷ് ആയിട്ടാണോ അതോ കാർഡ് ആയിട്ടാണോ തരുന്നേ? നിങ്ങൾ പോയിക്കോളൂ, ഞാൻ ക്യാഷ് കൗണ്ടറിൽ കാശ് അടിച്ചോളാം. ഓക്കെ സാർ. എടി നീലു, ഇനി 8400 രൂപ കൊടുത്താലേ ബാക്കി എന്റെ കയ്യിൽ 200 രൂപ ബാലൻസ് ഉള്ളൂ. മക്കളൊന്നും കഴിച്ചില്ലെന്നാ പറയുന്നത്, ഇനി എന്താ നമ്മൾ ചെയ്യാ? മക്കളെ, നിങ്ങൾ നല്ലൊരു ട്രിപ്പിന് ഞാൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എല്ലാവരും ഞാൻ പട്ടിണി കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെ ആകുന്ന നേരത്തെ അറിയായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി കാശ് കയ്യിൽ വെച്ചിരുന്ന മക്കളെ. അച്ഛനമ്മമാരുടെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിൽക്കാൻ കഴിയുള്ള മക്കളാ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം, അല്ല നീലു? ഞങ്ങളുടെ മക്കൾ അവര് വലിയവരാ.
ഞങ്ങളുടെ സ്നേഹം കണ്ടപ്പോ മോളുടെ മനസ്സരിഞ്ഞു അല്ലേ മോളെ? അതെ പിങ്കുമോളെ, മോളെന്താ എന്നോട് പറയാൻ വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ കാശിനെ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങിക്കൊടുത്തോ, അവർക്ക് വിശക്കുന്നുണ്ടാവുന്നല്ലേ. പാറുക്കുട്ടി സുലൈമാൻ ഒന്നും നോക്കണ്ട, അതിനെ പൊക്കി വാനിൽ കൊണ്ടുപോയിടേ. മക്കളെ ഇവിടെ തന്നെ നിൽക്കട്ടോ, ഞാൻ വാൻ എടുത്തിട്ട് വരാം. റോഡിലേക്കൊന്ന് ഇറങ്ങിയക്കല്ലേ. പിങ്കു നീ ഹാപ്പി അല്ലേ? പിങ്കുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനേ, ഞാൻ ഭാര്യ കൊണ്ട് പറയാട്ടോ. എല്ലാരും വണ്ടി കയറിക്കേ. നീലു പിള്ളേരെല്ലാം കയറിയൊന്ന് ശ്രദ്ധിക്ക്. പിള്ളേരോടൊന്നും മിണ്ടാതിരിക്ക പറഞ്ഞേ. ഡോർ അടിച്ചില്ലേ? ആറുകുട്ടി അല്ലെങ്കിൽ അച്ഛന് വെയ്യ, നീ ഒന്ന് മാറി കൊടുത്തേക്ക്, വെറുതെ വഴക്കാക്കണ്ട. ദൈവമേ, ഈ കൊച്ചിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടായല്ലോ. മോളെ എന്റെ കയ്യില് കാശില്ലെന്ന് പറഞ്ഞില്ലേ? ഇതിന് നമുക്ക് ചവിട്ടി കൂട്ടിയാലാ മിക്കവാറും മോളെ. അത് ഐസ്ക്രീം ഷോപ്പല്ല, കോഫി ഷോപ്പാ. നിർത്ത മോളെ, ഒരു മിനിറ്റ്. വാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, എല്ലാരും ഇറങ്ങിക്കോ. പൊന്നോ, നിങ്ങളോട് നിക്കട്ടോ, ഞാൻ പോയിട്ട് ഐസ്ക്രീം കൊണ്ടുവരാം. പിങ്കുമോളെ ഇത് ഐസ്ക്രീം. പൊന്നു മോളെ, ഈ ഒരു ഐസ്ക്രീമിന് തന്നെ 200 രൂപയാ. എന്റെ കയ്യിൽ ആകെ 200 രൂപയുള്ളത് മോൾക്ക് അറിയത്തില്ലേ. പിങ്കുമോളെ തൽക്കാലം അത് കഴിക്ക്, ഡാഡി വീട്ടിൽ ചെന്നിട്ട് 10 ഐസ്ക്രീം വാങ്ങിത്തരാം. പ്രോമിസ് മോളെ. എനിക്കത് അറിയാലോ മോളെ.
പാൽക്കുട്ടിക്ക് അച്ഛൻ വീട്ടിലെത്തിട്ട് വാങ്ങിത്തരാട്ടോ, അച്ഛന്റെ കയ്യിൽ കാശില്ല.